ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്ന പാട്ടുകളെന്ന് പറയുന്നത് പഴയ പാട്ടുകളാണ്. പിന്നെ ഞാൻ പാടിയ ഒരു പാട്ട് ഈ പറഞ്ഞ പോലെ കുദ്രത്ത് എന്ന് പറഞ്ഞ ഒരു സി ഡിയിലെ ഒരു പാട്ട്, എനിക്ക് ഞാൻ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും പാടുന്നൊരു പാട്ടാണ്. ഗാനമേളയ്ക്കാണെങ്കിലും മാപ്പിള ഗാനമേളയിൽ പാടുന്നൊരു പാട്ടാണ്. ഉമ്മത്തിൻ വസീല എന്ന് പറഞ്ഞൊരു ഒരു പാട്ടാണ്. ഞാൻ അതൊരു അറബിക് ടച്ചുള്ള ഒരു ഒരു പാട്ടാണ്. അതിൻ്റെ ഒരു നാല് വരി ഞാൻ പാടാം. ഉമ്മത്തിൻ വസീല വസീല ദീൻ വസീല ഇമ്പപ്പൂ റിസാല റിസാല ദീൻ റിസാല ആരംഭ റസൂല റസൂലേ ആ റസൂലേ. ഇങ്ങനെയാണ് ആ പാട്ടിൻ്റെ ഒരു അറബി ടച്ചോടുകൂടി, ഒരു അറബി ടച്ച് ഉള്ളത്. എനിക്ക് മാർക്കോസ് സാറിൻ്റെ മറ്റൊരു പാട്ട് ഭയങ്കരം, എനിക്ക് നമ്മുടെയൊക്കെ മനസ്സിൽ ഈ ഒരു പാട്ട്, എനിക്ക് തോന്നുന്നു ആ പോലെ പോകും ജയിലിൽ നിന്ന് ഇറങ്ങിയ ഒരു കഥ പറയുമ്പോൾ ആ പാട്ട് വരും. സൗദിയിൽ പോയാരോറി പോയപ്പം പാട്ട് കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പാട്ട് പാടി തന്നെ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയ ഒരു കഥ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതായത് 2013 തോന്നുന്നു, ഞാനിതുപോലെ 2000 മുതൽ പല പ്രാവശ്യം തന്നെ സൗദിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആളുകൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ 55 മുതൽ ഇങ്ങനെ പോകുന്നൊരു വ്യക്തിയായതുകൊണ്ട് എനിക്ക് സൗദിയിലെ ഏകദേശം വിവരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെതായ ഒരു എഗ്രിമെൻറ്റും എൻ്റെതായ ചില കണ്ടീഷൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യാത്തതുകൊണ്ട് ഞാൻ പോകാതെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ 2013 അതിനൊരു വേദി ഒത്തത്. അപ്പം ഞാൻ പറഞ്ഞ പിന്നെ കണ്ടീഷൻസിൻ്റെ ഒരു 90-95% അംഗീകരിക്കപ്പെട്ടു. അത് ഒരു എനിക്ക് രണ്ടല്ല, ശരിക്കും പറഞ്ഞാൽ സൗദിയിൽ നിന്ന് ആദ്യം വന്ന റിയാദിൽ നിന്നാണ് ആദ്യത്തെ പ്രോഗ്രാം വരുന്നത്. അപ്പോൾ അദ്ദേഹം ഇത് ഏറ്റു, ഈ എൻ്റെ കണ്ടീഷൻസെല്ലാം ഏറ്റു. അങ്ങനെ ഞാൻ പോകുന്നു. ഞാൻ അദ്ദേഹവുമായിട്ട് എഗ്രിമെൻ്റ് വെച്ചതിന് ശേഷം എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം ദമാമിലാണ്. അപ്പോൾ ഇദ്ദേഹം എന്നെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു, പക്ഷേ ഒന്നും ശരിയാവുന്നില്ല. പിന്നെ ഞാൻ ഇന്ന പോലെ വരുന്നുണ്ട്, നിങ്ങൾ തമ്മിലൊരു ധാരണയിലെത്തുകയാണെങ്കിൽ ഞാൻ റിയാദിൽ നിന്ന് ദമാമിലേക്ക് വരാം. അങ്ങനെ ഞാൻ ഇയാളെ വിളിച്ച് പറയുന്നു. ഞാൻ പറഞ്ഞു എഗ്രിമെൻ്റ് വേണം, കാരണം നമ്മൾ തമ്മിൽ എഗ്രിമെൻ്റ് ഉണ്ട്, നിങ്ങൾ തമ്മിലൊരു എഗ്രിമെൻ്റ് വേണം, കാര്യങ്ങളൊക്കെ ഇങ്ങനെ വ്യക്തമാക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഈ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുന്നത്. അങ്ങനെ ഇരിക്കെ ഇവർ തമ്മിലത് എഗ്രി ചെയ്യുന്നു. അങ്ങനെ ഞാൻ റിയാദ് ചെന്നു, ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. പിറ്റേ ദിവസം ഞാൻ അവിടുന്ന് ദമാമി ചെല്ലുന്നു. ദമാമി ചെല്ലുമ്പം എന്നെ സ്വീകരിച്ച് കൊണ്ടുപോയി. അങ്ങനെ ഹോട്ടലിൽ ചെന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പോൾ ഹോട്ടലിലെത്തിയപ്പോൾ തന്നെ ഏകദേശം 2-2.5 മണിയായി. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേട്ടാ 6:30 പരിപാടി. ഞാൻ പറഞ്ഞു 6:30-5:30 എത്ര ആയാലും കുഴപ്പമില്ല, ഞാൻ റെഡിയാണ്. നമ്മൾ റെഡിയാണ്. അങ്ങനെ പറയുന്നു. അങ്ങനെ അവസാനം 6 മണിയൊക്കെ ആയപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ ഇച്ചിരി ലേറ്റാവും, ആ നമ്മൾ ചിലപ്പോൾ അതൊരു 7:30 ആകും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, എന്തായാലും ഞാനിവിടെ ഉണ്ടല്ലോ, നിങ്ങൾ വണ്ടിയും കൊണ്ട് വന്നാൽ മതി, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ 7:30 ആയപ്പോൾ എന്നെ കൊണ്ടുപോകണു. ഞാനവിടെ ചെന്ന് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഈ ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു പ്രത്യേക സ്ഥലമുണ്ട്, അവിടെയാണ് ഞാൻ ഇരിക്കുന്നത്. ഹാളിലേക്ക് ഞാൻ പോയിട്ടില്ല. അങ്ങനെ 7:30, 8:30, 9:00, 9:15 അപ്പോൾ പുറത്ത് ഞാൻ ഇരിക്കുന്നതിൻ്റെ പുറത്ത് ഉള്ള ഒരു തളം പോലുള്ള ഒരു സ്ഥലത്ത് ഭയങ്കര ശബ്ദവും ബഹളവും ഒക്കെ കേൾക്കാം. അപ്പോൾ എൻ്റെ കൂടെ വന്ന മലയാളിയായിട്ടുള്ള അദ്ദേഹം പറഞ്ഞു, സാറ് പുറത്തോട്ട് പോകണ്ട. ഞാൻ പറഞ്ഞു ഞാനെന്തിനാണ് പുറത്തോട്ട് പോകുന്നത്, എന്നെ വിളിക്കാതെ ഞാൻ പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു അറബി വേഷധാരികളായ 4-5 പേര് കയറി വരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, വീൻ മാർക്കോസ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, എന്താ ചോദിക്കുന്നത്, മാർക്കോസ് ആരാന്നാ ചോദിക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ എഴുന്നേറ്റു, എന്നിട്ട് ഇങ്ങനെ എന്നെ കൈ കൊണ്ട് കാണിച്ചു അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുന്നു. അങ്ങനെ ഇവർ ഞാനിരുന്ന മുറിയുടെ പിന്നെ ജനലിൻ്റെ കർട്ടനൊക്കെ പൊക്കി നോക്കുന്നു. ഒരു സോഫ ഉണ്ടായിരുന്നു, ആ സോഫയുടെ അടിയിൽ നോക്കുന്നു, അവിടെ നോക്കുന്നു, ബാത്റൂമിൽ പോയി നോക്കുന്നു, എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല, നമുക്കൊന്നും പിടികിട്ടുന്നില്ല. അവസാനം എഴുന്നേറ്റ് വരാൻ പറഞ്ഞു. അങ്ങനെ എഴുന്നേറ്റ് വന്നു. ആ റൂമിൻ്റെ പുറത്തേക്ക് ഈ തളത്തിലേക്ക് ഇറങ്ങുന്ന വാതിലിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് കുറേ പേരെ അവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അവരെല്ലാം ബാച്ചിലേഴ്സായിട്ട് വന്നവരാണ്. ബാക്കി ഫാമിലി ആയിട്ട് വന്നവരെല്ലാം അവർ പറഞ്ഞു വിട്ടു. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അപ്പോൾ എൻ്റെ കൂടെ ഒരാളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ആരോ ഇവർക്ക് കൊടുത്ത ഇൻഫർമേഷനാണ്. കാരണം അവിടുത്തെ ന്യൂ ഇയർ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ
ഫെബ്രുവരി വരെയൊക്കെയുള്ള മാസങ്ങളിൽ, അതായത് ഡിസംബറിൽ തന്നെ അല്ല, ജനുവരി ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ് നടക്കുന്നത്. ഇത് എനിക്ക് വന്നൊരു ഫെബ്രുവരി മാസത്തിലായിരുന്നു, 2013 ഫെബ്രുവരി ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആരോ വിളിച്ചു പറഞ്ഞു ഇതൊരു ക്രിസ്ത്യൻ പരിപാടിയാണ്, ഇതിനകത്ത് കള്ള് ഉണ്ട്, ഡാൻസ് ഉണ്ട്. അപ്പോൾ അതിനാണ് ഇവർ ഈ കള്ള് തപ്പാനെ വന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒന്നും കിട്ടിയില്ല. അത് തന്നെയല്ല, ഞാൻ അവിടെ പോയിട്ട് വയലേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് വിസ ഉണ്ട്, 7 ദിവസത്തെ വിസ ഉണ്ട്, 7 ഡേയ്സ് വിസ ഉണ്ട്. അപ്പോൾ എനിക്ക് അവിടെ നിൽക്കാനുള്ള അവരുടെ തന്നെ ഇതുണ്ട്, രേഖയുണ്ട്. ഞാനായിട്ട് ഒന്നും ചെയ്തിട്ടുമില്ല, ഞാൻ അവിടെ പോവുക പാടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം എൻ്റെ പേരിൽ ആരോപിക്കാനൊന്നുമില്ല, പക്ഷെ അന്വേഷിച്ചപ്പോഴാണ് അതിന് പെർമിഷൻ എടുക്കാതെയാണ് ഈ പരിപാടി അവനവിടെ സംഘടിപ്പിച്ചത്. അപ്പം അവിടെ ഒരു 10,500 പേര് കൂടി, അതിൻ്റെ ഉത്തരവാദിത്തം എന്നുള്ള രീതിയിലാണ് എന്നെ അവർ സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നത്. കാരണം അതിൻ്റെ ഈ സംഘാടകനെ അവർക്ക് കിട്ടിയില്ല, സംഘാടകൻ അവർ അപ്പോഴേ മുങ്ങി. അപ്പോൾ പിന്നെ ഇയാളെ കിട്ടുന്നവരെ എന്നെ അവിടെ കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇരുത്തി. അങ്ങനെ ഞാനവിടെ, പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ, അപ്പം തലേ ദിവസത്തെ പരിപാടിക്ക് എൻ്റെ കൂടെ വി ടി ബൽറാം MLA ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവിടെ UDF ഭരണമാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി ആയിട്ട് ബൽറാമിനുള്ള ബന്ധവും എനിക്കും ഒരു ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെ ഉമ്മൻചാണ്ടിയെ വിളിച്ച് പറയുന്നു, ഇങ്ങനെ സാറേ എന്നെ പോലെ നമ്മുടെ മാർക്കോസിനൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ഉടനെ തന്നെ ഉമ്മൻചാണ്ടി എൻ്റെ വീട്ടിൽ വിളിക്കുന്നു, എന്താ മോളെ എന്താ സംഭവം എന്ന് ചോദിച്ചു ഭാര്യയോട്. അപ്പോൾ ഭാര്യയും പറഞ്ഞു എനിക്കൊന്നും അറിയില്ല, ഇപ്പോൾ കിട്ടിയ വിവരമുള്ളൂ. ഉടനെ തന്നെ അദ്ദേഹം അന്ന് ഇ അഹമ്മദ് വിദേശകാര്യമന്ത്രിയാണ്, അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു. ഉടനെ ഇ അഹമ്മദ് അവിടെ വിളിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കണക്ഷൻ പെട്ടെന്ന് പെട്ടെന്ന് വന്നു. അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല, പക്ഷേ നിയമം നിയമമാണല്ലോ. അപ്പോൾ അവർക്ക് റിയാദിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അത് റിലീസ് ചെയ്യാനുള്ള ആ ഒരു കാലതാമസമാണ് എനിക്ക് വന്നത്. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുകയാണ്, ഈ സ്റ്റേഷനിൽ ഇരിക്കുക. അപ്പോൾ എന്നോട് പിന്നെ ഒരുപാട് ഒരു മലയാളികൾ ഇതുപോലെ ഈ ഡ്രൈവിംഗ് ലൈസൻസും ഇക്കാമയൊക്കെ ഇല്ലാതൊക്കെ ഇറങ്ങുന്നവരെ, പുറത്തേക്ക് ഇറങ്ങുന്നവരെ പിടിച്ചോണ്ട് വരും. അത് കാണിക്കുമ്പോൾ അപ്പം തന്നെ അവരെ വിടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വന്ന കുറച്ച് പേർ എന്നോട് ചോദിച്ചു, എന്താ സാറേ, എന്താ, ഞാൻ പറഞ്ഞൊന്നുമില്ല, ഇങ്ങനെയാണ് സംഭവം. അവർക്ക് അത് കുഴപ്പമില്ല, ഇവർക്ക് കാര്യങ്ങൾ ക്ലിയർ ആയാലും അവരെ അപ്പം തന്നെ വിടും. അപ്പം ഞാൻ ഈ എൻ്റെ കൂടെ വന്ന പുള്ളിയോട് ഞാൻ ചോദിച്ചു, എന്താ നമ്മുടെ കുറ്റമെന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ ചെന്ന്, പുള്ളിക്കാരൻ ചെന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു, പ്രത്യേകിച്ച് ഞങ്ങൾക്കൊന്നും പറയാനില്ല, ഞാൻ ഇവരെ ഇപ്പം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടുത്തെ മതകാര്യ പോലീസാണ്. അപ്പം അന്ന് ലോക്കൽ പോലീസിനേക്കാളും പവർഫുള്ളാണ് മതകാര്യ പോലീസ്. അപ്പം മുത്തവാണ് പറയുന്നത്. അപ്പം ഈ മുത്തവമാരാണ് അവിടെ കൊണ്ടുവന്ന് നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയത്. അപ്പം അവർ വന്ന് പറയാതെ ഞങ്ങൾക്ക് റിലീസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഒരു കുറ്റം പറയാനായിട്ട് അവരൊന്നും എഴുതി വെച്ചിട്ടില്ല. അപ്പം അപ്പം ഇവർക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ പേരിൽ എന്തും ആരോപിക്കാം. അപ്പോൾ എൻ്റെ, അപ്പോൾ മറ്റേ അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം ഇന്ത്യയിലെ, കാരണം കേരളത്തിൽ നിന്നൊന്നും പറഞ്ഞതെന്ന് അവർക്ക് അറിയില്ല, ഇന്ത്യയിലെ ഒരു അറിയപ്പെടുന്ന ഗായകനാണെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം എൻ്റെ പേരെടുത്ത് അടിച്ചു നോക്കി. അപ്പം ഇങ്ങനെ വരികയാണ്. അപ്പോൾ ക്രിസ്ത്യൻ പാട്ടുകളാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ വീണ്ടും മറ്റേലേക്ക് പോവാം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാനൊരു അറബി പാട്ട് പാടാമെന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞു, ഞാനെന്താ പറഞ്ഞു, നമ്മുടെ കൂടെ ഉള്ള ആൾ. ആ അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഒരുപാട് മുസ്ലിം പാട്ട് പാടിയിട്ടുള്ള ആളാണ്, ഒരു അറബി പാട്ട് പാടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പണ്ട് ബഹ്റൈനിൽ ഇതുപോലെ 1985 or 1986 മറ്റേ പോയപ്പം അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ഉദ്ഘാടകൻ. അപ്പം അദ്ദേഹത്തെ സ്വീകരിച്ചപ്പം അദ്ദേഹത്തിന് വേണ്ടി ഒരു പാട്ട് പാടാമോ എന്ന് എന്നോട് ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ തലേ ദിവസം ഇതുപോലെ റിഹേഴ്സല് ചെയ്ത സമയത്ത് എന്നോട് ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, പാട്ട് കൊണ്ടു തരുകയാണെങ്കിൽ അതിൻ്റെ ഉച്ചാരണം പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ പഠിക്കാം. അത് അവിടെ നിന്ന് കൊണ്ടുതരുവാണോ? അവിടെ വെച്ച് തന്നെ. അവിടെ വെച്ച് തന്നെ. അങ്ങനെ അത് പഠിച്ചിരുന്നു ഞാൻ നേരത്തെ. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പാട്ട് എനിക്കറിയാം, അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ അത് പാടി. അതൊരു ഈജിപ്ഷ്യൻ സിംഗർ പാടിയ ഒരു പാട്ടാണ്, അവരുടെ തന്നെ അറബി തന്നെ പാടിയ പാട്ടാണ്. അത് അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്, വാലയ്യ വാലഹാലി ഔന വസ്രത്തിനത്താലി, വാലയ്യ വാലഹാലി ഔന വസ്രത്തിനത്താലി, മിൻഹും ഫീഹും സർതി ബറാനി ലാനിയും മുക്തിയുലാനി ലാനി ഇബ്ജാനി, വാലയ്യ വാലഹാലി വാലയ്യ വാലഹാലി വാലയ്യ വാ, ഇങ്ങനെ പോവാ പാട്ട്. അത് അത് അവർക്ക് ഭയങ്കരമായിട്ട് ഷോക്കായിക്കോളൂ. തീർച്ചയായിട്ടും അവർ, ഞാൻ അപ്പം ഈ നമ്മുടെ ഒരു
സർക്കിൾ ഇൻസ്പെക്ടറുടെ ഡിവൈ എസ് പിയുടെ റാങ്കിലുള്ള ഒരു ഓഫീസറാണ് അന്നേരം അവിടെ ഇരിക്കുന്നത്. അപ്പം ഞാനിത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ണടച്ച് ഇടയ്ക്ക് നോക്കിയപ്പോൾ ഉണ്ട് എൻ്റെ ചുറ്റും ഒരു മൂന്നാല് പോലീസുകാരുണ്ട്, തോക്കുമൊക്കെ പിടിച്ചവന്മാർ അവിടെ പാറാവുന്നവരാണ്. അവർ പാട്ട് കേട്ട് വന്നു, പാട്ട് കേട്ട് വന്നതാ. അപ്പം എന്നോട് ഗനി, അപ്പം ഞാൻ ഇദ്ദേഹത്തോട് പിന്നെ ചോദിച്ചു എന്തായാലും പറയുന്നത് ഗനി. അപ്പം പറഞ്ഞ് പാട്ടുകാരനാണോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു യെസ് ഗനി ഗനി. പിന്നെ ഭയങ്കര ലോഹിയായിരുന്നു. അവർക്ക് ഡ്യൂട്ടിയുള്ള സമയത്ത് അവർ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. അപ്പം എന്നോട് പറഞ്ഞൊരു ഫോട്ടോ എടുക്കണം, പക്ഷെ ആരോടും പറയരുത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. ഭയങ്കര അനുഭവമായിരുന്നു, ഭയങ്കര അനുഭവമായിരുന്നു. അതൊരു ഭയപ്പെടുന്നുണ്ടെങ്കിലും അനുഭവം ഭയങ്കര, നമ്മൾ കേട്ടിരിക്കുന്ന അങ്ങനെയാണല്ലോ. അതെ, പക്ഷെ നല്ല അനുഭവമായിരുന്നു.